സംസ്ഥാനത്ത് ചൂട് കൂടിയ സാഹചര്യത്തിൽ അതീവ ജാഗ്രത നൽകി കാലാവസ്ഥാ വകുപ്പ് ചൂടിന്റെ തീവ്രത വിലയിരുത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആദ്യമായി പ്രസിദ്ധീകരിച്ച താപസൂചിക ഭൂപടത്തിൽ തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കോഴിക്കോട് ജില്ലകൾ അപകടമേഖലയിൽ വെയിലത്തെ ഏറെ നേരം ജോലി ചെയ്താൽ സൂര്യതാപം ഏൽക്കാൻ സാധ്യതയുള്ള ജില്ലകളാണിത് അന്തരീക്ഷ ഊഷ്മാവിനൊപ്പം ഈർപ്പവും ചേർന്ന് അനുഭവപ്പെടുന്ന ചൂടാണ് താപസൂചികയിലുള്ളത് യഥാർത്ഥ അന്തരീക്ഷ താപനിലയേക്കാൾ കൂടുതലാണിത് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലെ ചില ഭാഗങ്ങൾ സൂര്യാതാപം ഉറപ്പുള്ള അതീവ ജാഗ്രത വിഭാഗത്തിലാണുള്ളത് അതേസമയം സൂചികാപ്രകാരം ഏറെ നേരം വെയിൽ കൊണ്ടാൽ തളർന്നു പോകുന്ന നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വിഭാഗത്തിലാണ് കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇടുക്കി വയനാട് ജില്ലയിലെ മിക്ക മേഖലകളും മുപ്പത് മുതൽ നാൽപ്പത് വിഭാഗത്തിലാണ് ഇടുക്കി ജില്ലയിലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ആശ്വാസകരമായ സ്ഥിതിയിലുള്ളത് കേരളം വളരെയധികം ചുട്ടുകൊള്ളുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ വകുപ്പ് പ്രസിദ്ധീകരിച്ച താപസൂചിക ഭൂപട പ്രകാരം സംസ്ഥാനത്തെ ഏഴ് ജില്ലകൾ സൂര്യാഘാത സാധ്യത നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയനുസരിച്ച് തിരുവനന്തപുരം കോട്ടയം കണ്ണൂർ ആലപ്പുഴ ജില്ലകളിൽ കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത് കണ്ണൂർ കോഴിക്കോട് എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് സൂര്യാഘാത സാധ്യതയുള്ളത് തീരദേശ സംസ്ഥാനമായ കേരളത്തിന്റെ അന്തരീക്ഷ ആർദ്രത പൊതുവെ കൂടുതലായിരിക്കും ഇനി മുതൽ എല്ലാ ദിവസവും താപസൂചികാ ഭൂപടം പ്രസിദ്ധീകരിക്കുമെന്നും ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മാപിനികൾ വഴി ലഭ്യമാക്കുന്ന താപനില ആപേക്ഷിക ഈർപ്പം എന്നീ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് താപസൂചികൂപടം അതേസമയം ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മാപിനികളിലെ കണക്കുകൾ പൂർണ്ണമായും ശാസ്ത്രീയമെന്ന് പറയാനാകില്ലെന്നും വിദഗ്ധർ സൂചിപ്പിച്ചു കേരളത്തിലെ കാലാവസ്ഥയിൽ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷ ഈർപ്പം നാൽപ്പത് ശതമാനം എന്നിങ്ങനെയാണെങ്കിൽ തന്നെ താപസൂചി നാൽപ്പത് കടക്കും താപനില മുപ്പത്തിയേഴ് ഡിഗ്രി അന്തരീക്ഷ ഈർപ്പം അമ്പത് ശതമാനം എന്നിങ്ങനെയാൽ ഇത് നാൽപ്പത്തി ആറാകും താപനിലയിലെ നേരിയ വർദ്ധന കൊണ്ടുപോലും സ്ഥിതി രൂക്ഷമാകുമെന്നർത്ഥം ഇന്നലെ കണ്ണൂർ കോട്ടയം എന്നീ ജില്ലകളിലായിരുന്നു ഏറ്റവും കൂടിയ പകൽ താപനില വിവിധ ജില്ലകളിലെ ഇന്നുമുതൽ നേരിയ മഴ എന്ന പ്രവചനം കാലാവസ്ഥാ വകുപ്പ് തിരുത്തി നാളെ മുതൽ എന്നാണ് പുതിയ വിവരം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ വേനൽ ചൂട് മുമ്പത്തെ റെക്കോർഡുകൾ മറികടന്ന സാഹചര്യത്തിൽ ഇത് അസഹ്യമായ ഉഷ്ണത്തിനും താപതരംഗത്തിനും സൂര്യാഘാതം മേൽക്കുന്നതിനും വേനൽക്കാല രോഗങ്ങൾ പെരുകുന്നതിനും ഇടവരുത്തും അന്തരീക്ഷ താപനില വളരെ കൂടുതലായതിനാൽ നിർജ്ജലീകരണത്തിൽ ാതിരിക്കാൻ ഇടയ്ക്കിടെ വെള്ളം കുടിക്കണമെന്നും പകൽ പന്ത്രണ്ടിനും മൂന്നിനുമിടയിൽ കഴിവതും പുറത്തിറങ്ങാതിരിക്കുകയെന്നും വേലിയേൽക്കാതിരിക്കാൻ ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കുക എന്നും തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകി